പത്തനംതിട്ട കുറിയന്നൂർ പള്ളിമുക്ക് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പി ആർ ഡി ചിറ്റ് ഫണ്ട്സിന്റെ ഡയറക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിക്ഷേപകരുടെ അഞ്ഞൂറ് കോടിയിലധികം രൂപ തട്ടിയെടുത്തു മുങ്ങിയ സംഭവത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഡി എൻ കുമാർ ഭാര്യ മക്കൾ എന്നിവരെയാണ് കോയിപ്രം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർമാനൂസ് ആണ് ഈ വലിയ തട്ടിപ്പിന്റെ വാർത്ത പുറത്തുവിട്ടത് പി ആർ ഡി നിധി ലിമിറ്റഡ് പി ആർ ഡി ചിറ്റ് ഫണ്ട്സ് തുടങ്ങി നിരവധി പേരുകളിൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾ മുന്നൂറ് കോടിയിലധികം രൂപ തട്ടിയെടുത്തുകൊണ്ട് മുങ്ങുകയായിരുന്നു ഈ ഡി എൻകുമാറും കുടുംബവും എൻ എസ് എസിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൽ ഡി എഫിന്റെ ലേബലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിരുന്നു എൽ ഡി എഫിൻ്റെ തണലിലാണ് ഇയാൾ ഈ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിനു ശേഷവും എൽ ഡി എഫിൻ്റെ തണലിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ചിട്ടി തട്ടിപ്പ് സംബന്ധിച്ച് ഈ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച ഒരു വാർത്തകളും കൊടുത്തിരുന്നില്ല കർമ്മ ന്യൂസാണ് ഈ വാർത്ത ആദ്യമായി നൽകിയത് അതും പത്തനംതിട്ടയിലെ കുറിയന്നൂരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലെത്തി അവിടുത്തെ ഇടപാടുകാരോട് നിക്ഷേപത്തിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ അവരുടെ പ്രതികരണങ്ങൾ തേടിക്കൊണ്ടാണ് ഈ വാർത്ത കർമ്മ ന്യൂസ് മലയാളക്കരെ അറിയിച്ചത് വലിയ വലിയ തട്ടിപ്പിൻ്റെ കഥ കർമ്മ ന്യൂസ് പുറത്തുവിട്ടു മുഖ്യധാര മാധ്യമങ്ങളെ അടക്കം വാർത്ത കൊടുക്കാൻ വന്ന മുഖ്യധാര മാധ്യമങ്ങളെ അടക്കം വലിയ തുകകകൾ സംഭാവനയായി നൽകി വലിയ തുകകൾ പരസ്യം നൽകിക്കൊണ്ട് ഈ സ്ഥാപന ഉടമ സ്വാധീനിക്കുകയായിരുന്നു എന്നാൽ ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ നട്ടല്ലോടെ നട്ടെല്ലുയർത്തി കർമാനുസി വാർത്ത പുറത്തുവിട്ടു അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു പി ആർ ഡി ചിറ്റ് ഫണ്ട്സിൻ്റെ പി ആർ ഡി നിധി ലിമിറ്റഡിൻ്റെ ചെയർമാനെയും അതിൻ്റെ മറ്റ് ഡയറക്ടർമാരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് പി ആർ ഡിക്ക് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തുവകകളെ തട്ടിയെടുത്തു മുങ്ങാൻ ശ്രമിക്കുന്ന എല്ലാ ചിട്ടി ഉടമകൾക്കും എല്ലാ സഹകരണ സംഘങ്ങൾക്കും എല്ലാ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് കർമാനുസ് അഴിമതിക്കെതിരെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ എന്നും മുന്നിലുണ്ടാകും ഇതിന് ഇനിയും കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങോളം ഇങ്ങോളം കർമ്മ ന്യൂസിൻ്റെ സംഘം സഞ്ചരിക്കും ഇത്തരം തട്ടിപ്പുകളെ പൊളിച്ചെഴുതും ഇത്തരം തട്ടിപ്പുകളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടും അത് സഹകരണ സംഘമായാലും ശരി തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളായാലും ശരി തന്നെ നിരവധി തട്ടിപ്പുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി വാർത്തകൾ കർമ്മ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു മലബാർ മേഖലകളിലടക്കം ഉള്ള ഇത്തരം തട്ടിപ്പുകളുടെ വാർത്തകൾ എക്സ്ക്ലൂസീവായി നൽകിയത് ന്യൂസ് മാത്രമാണ് നിരവധി പത്തിലധികം വാർത്തകളാണ് പി ആർ ഡി ഫിനാൻസ് ലിമിറ്റഡിന്റെ തട്ടിപ്പ് സംബന്ധിച്ച് ന്യൂസ് നൽകിയത് മറ്റെല്ലാ മാധ്യമങ്ങളെയും സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിലും ന്യൂസിനെ സ്വാധീനിക്കാൻ ഇതിൻ്റെ ഡയറക്ടർമാർ കഴിഞ്ഞിട്ടില്ല ഈ മറ്റെല്ലാ മാധ്യമങ്ങളും സ്വാധീനത്തിന് വഴങ്ങിയെങ്കിലും ഇത്തരം തട്ടിപ്പുകാരുടെ സ്വാധീന വിലത്തിൽപ്പെടാൻ ന്യൂസ് തയ്യാറല്ലായിരുന്നു അതിൻ്റെ വലിയ മാറ്റമാണ് അതിൻ്റെ വലിയ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് എല്ലാത്തരം തട്ടിപ്പുകൾക്കെതിരെയും അത് ഏത് മേഖലയിലായാലും ആ തട്ടിപ്പുകാർക്ക് പിന്നിൽ ജാഗരൂകമായ കണ്ണോടുകൂടി കർമാനൂസിൻ്റെ പ്രതിനിധി സംഘം ഉണ്ട് എന്നത് ഓർക്കുക പത്തനംതിട്ട കുറിയന്നൂർ പള്ളിമുക്കാസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി ആർ ഡി ഫിനാൻസാണ് പൊട്ടിയത് പി ആർ ഡി നിധി ലിമിറ്റഡ് പി ആർ ഡി മിനി സിൻഡിക്കേറ്റ് നിധി ലിമിറ്റഡ് പി ആർ ഡി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ വിവിധ പേരുകളിലായി മുന്നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഈ സ്ഥാപനം നടത്തിയത് കോയിപ്രം പോലീസ് ഇതുവരെ പതിനഞ്ചിലധികം കേസ് ഇതിന്റെ ഡയറക്ടർമാർക്കെതിരെ എടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും പ്രാദേശിക നേതാവുമാണ് ഡി അനിൽകുമാർ എൽ ഡി എഫിന്റെ ലേബലിൽ തൊട്ടുപുഴശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു എൻ എസ് എസിന്റെ തിരുവല്ല താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റുമായിരുന്നു അനിൽകുമാർ ഭാര്യ ദീപ മക്കളായ അനന്തകൃഷ്ണൻ അനന്തു വിഷ്ണു എന്നിവർ ഡയറക്ടർമാരായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പതിനെട്ട് ബ്രാഞ്ചുകളാണ് മൂന്ന് ജില്ലകളിലായി പ്രവർത്തിച്ചിരുന്നത് വൻ തുക പലിശ വാഗ്ദാനം ചെയ്താണ് പാവപ്പെട്ട സാധാരണക്കാരുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഈ പണം കൊണ്ട് കേരളത്തിന് പുറത്തും അകത്തും തോട്ടങ്ങളും വസ്തുവകകളും ബിൽഡിങ്ങുകളും ഇയാൾ വാങ്ങിക്കൂട്ടി മൂന്നാറിലും ദേവികളത്തുമെല്ലാം ഇദ്ദേഹത്തിന് എസ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് വിവരം കഴിഞ്ഞ കുറേ നാളുകളായി നിക്ഷേപം പിൻവലിക്കാൻ എത്തുന്ന ആളുകളെ പറഞ്ഞു പറ്റിച്ചു വിടുകയായിരുന്നു പണം കിട്ടാതെ വന്നതോടെ നാട്ടുകാർ അനിൽകുമാറിന്റെ വീട് വളയുകയായിരുന്നു കർമാ ന്യൂസിന്റെ വാർത്താ സംഘം എത്തുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നൂറുകണക്കിന് ആളുകളാണ് ഇതിന്റെ ആസ്ഥാന മന്ദനത്തിന് മുന്നിൽ കാത്തു നിന്നിരുന്നത് അവർ കർമാ ന്യൂസിലൂടെ അവരുടെ വേദനകൾ പങ്കുവച്ചു ന്യൂസ് സത്യസന്ധമായി ആ വാർത്തകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകി ഇപ്പോൾ പോലീസിന്റെ ആക്ഷൻ ഉണ്ടായിരിക്കുന്നു നേരത്തെ ഇടതുപക്ഷത്തിലുള്ള സ്വാധീനം മുതലാക്കിക്കൊണ്ട് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വിദേശങ്ങളിലേക്ക് കടക്കുന്നതിനും അനിൽകുമാറും കുടുംബവും ശ്രമിച്ചിരുന്നു എന്നാൽ വാർത്തകൾ വിവാദമായതോടുകൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാതെ പോകുമ്പഴിയില്ലെന്നായി അങ്ങനെ ഒടുവിൽ കോയിപ്പുറം പോലീസ് എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന അനിൽകുമാറിനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഡിജിറ്റൽ ഗാഡ്ജെറ്റ് ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത് എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്